എല്ലാ ബഹുമാന്യ സ്നേഹിതരെയും ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ അത്ഭുതങ്ങൾ എന്ന ഈ പഠന പരമ്പരയിലേക്ക് സ്നേഹത്തോടെ സന്തോഷത്തോടെ സവിനയം സ്വാഗതം ചെയ്യുന്നു. ശരീര സൗഖ്യവുമായി ബന്ധപ്പെട്ടുള്ള അത്ഭുതങ്ങളാണ് നാം ഈ ദിവസങ്ങളിൽ ചിന്തിച്ചു കൊണ്ടിരുന്നത്. ശാരീരിക രോഗങ്ങളുടെ മധ്യത്തിൽ കർത്താവിൻ്റെ അത്ഭുത കരം നീട്ടപ്പെടുന്നതും അതിലൂടെ കർത്താവ് ചില ആത്മീക പാഠങ്ങൾ, പ്രത്യേകിച്ച് അവരുടെ ആത്മീക രോഗത്തെ, പാപത്തെ സൗഖ്യമാക്കുവാൻ അതിന് പ്രതിവിധി നിർദ്ദേശിക്കുന്നതായി നമുക്ക് ഓരോ അത്ഭുതത്തിലും കടന്നു വരുമ്പോൾ കാണാനായിട്ട് സാധിക്കും. ഇന്ന് നമ്മുടെ ശ്രദ്ധയെ മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 24 മുതൽ ഉള്ള വാക്യങ്ങളിലേക്ക് എത്തിരിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 24 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിലാണ് നാം ഇന്ന് ചിന്തിക്കുന്ന അത്ഭുതം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു: അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് സീദോൻ്റെയും സോരിൻ്റെയും അതിർ നാട്ടിൽ ചെന്ന് ഒരു വീട്ടിൽ കടന്നു. ആരും അറിയരുത് എന്ന് ഇച്ഛിച്ച് എങ്കിലും മറഞ്ഞിരിപ്പാൻ സാധിച്ചില്ല. അശുദ്ധാത്മാവ് ബാധിച്ച ചെറിയ മകൾ ഉള്ള ഒരു സ്ത്രീ അവൻ്റെ വസ്തുത കേട്ടിട്ട് വന്ന് അവൻ്റെ കാൽക്കൽ വീണു. അവൾ സെറഫോയിനിക്ക ജാതിയിലുള്ള ഒരു യവന സ്ത്രീയായിരുന്നു. തൻ്റെ മകളിൽ നിന്ന് ഭൂതത്തെ പുറത്താക്കുവാൻ അവൾ അവനോട് അപേക്ഷിച്ചു. യേശു അവളോട്, മുമ്പേ മക്കൾക്ക് തൃപ്തി വരട്ടെ, മക്കളുടെ അപ്പമെടുത്ത് ചെറുനായ്ക്കൾക്ക് ഇട്ടുകൊടുക്കും നന്നല്ല എന്ന് പറഞ്ഞു. അവൾ അവനോട്, അതേ കർത്താവെ, ചെറുനായ്ക്കളും മേശയ്ക്ക് കീഴെ കുട്ടികളുടെ അപ്പനുറുക്കുകളെ തിന്നുന്നുവല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അവൻ അവളോട്, ഈ വാക്കുനിമിത്തം പൊയ്ക്കൊള്ളുക, ഭൂതം നിന്റെ മകളെ വിട്ടുപോയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൾ വീട്ടിൽ വന്നാറെ മകൾ കിടക്കമേൽ കിടക്കുന്നതും ഭൂതം വിട്ടുപോയിരിക്കുന്നതും കണ്ടു. ഒരു കനാന്യ സ്ത്രീയുടെ മകളുടെ സൗഖ്യമാണ് നാം ഈ തിരുവചന ഭാഗത്ത് കാണുന്നത്. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ അത്ഭുതം അവിടെയും മത്തായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാനായിട്ട് കഴിയും. 15-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിലാണ് ഈ അത്ഭുതം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ നാം വായിക്കുന്നത്, യേശു അവിടം വിട്ട് സോർ, സീദോൻ എന്നീ പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി എന്നാണ് കാണുന്നത്. കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ ഒരു വിപുലമായ മേഖലയിലേക്ക് പ്രവേശിക്കുന്നതാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. സോർ സീദോൻ പ്രദേശങ്ങൾ, ഏതാണ് ഈ സോർ സീദോൻ പ്രദേശങ്ങൾ? ഇത് ഇന്നത്തെ ആധുനിക ലെബനൻ ആണ്. ലെബനനിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളാണ് ഈ സോർ സീദോൻ പ്രദേശങ്ങൾ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രദേശങ്ങൾ. കഫർനഹൂമിൽ നിന്ന് ഏകദേശം 50 മൈൽ ദൂരെയുള്ള പ്രദേശമാണ്. മെഡിറ്ററേനിയൻ കടലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. ലെബനൻ പർവ്വത നിരകൾക്കും മെഡിറ്ററേനിയൻ സമുദ്രത്തിനും ഇടയിലുള്ള അതിർത്തികളായിരിക്കുന്ന ഒരു പ്രദേശമാണ്. ഒരു മുനമ്പ് പോലെ ഉള്ള ഒരു പ്രദേശമാണ് സോർ സീദോൻ മേഖലകൾ എന്നറിയപ്പെടുന്നത്. ഇത്രയും ദൂരെയുള്ള ഒരു സ്ഥലത്തേക്ക് കർത്താവ് പോകുന്നതാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. കർത്താവ് അവിടെ ആ ദേശത്ത് എന്നു അവിടെ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 21 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, ആ ദേശത്ത് നിന്ന് ഒരു കനാന്യ സ്ത്രീ വന്ന് അവനോട്, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നേണമേ, എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു എന്നാണ് നാം വായിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇവിടെ ഒരു ജാതീയ പശ്ചാത്തലത്തിലുള്ള ഒരു സ്ത്രീ കർത്താവിനെ അന്വേഷിച്ചു വരികയാണ്. ഇത്ര ദൂരം സഞ്ചരിച്ച് കർത്താവ് എന്തിനാണ് ഈ ജാതീയ മേഖലയിലേക്ക് പോയത്? ഇതിൻ്റെ പിന്നിൽ കർത്താവിന് കൃത്യമായ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. യഹൂദേതര ലോകത്ത് ദൈവകൃപ അവരെ അന്വേഷിച്ച് ചെല്ലുന്നു എന്നുള്ള, കർത്താവിൻ്റെ കരസ്പർശം അവർക്ക് മേൽ നീട്ടപ്പെടുന്നു എന്നുള്ള അത്ഭുതകരമായ യാഥാർത്ഥ്യത്തെ വെളിപ്പെടുത്തുക എന്നുള്ളതായിരുന്നു കർത്താവ് ഈ യാത്ര കൊണ്ട് ലക്ഷ്യമാക്കിയത്. ഇവിടെ ഈ സോർ സീദോൻ പ്രദേശങ്ങളിൽ ചെന്നു അവിടെ ഒരു കനാന്യ സ്ത്രീ, ഒരു ജാതീയ പശ്ചാത്തലത്തിലുള്ള ഒരു സ്ത്രീ വന്ന് കർത്താവിനോട് പറയുന്ന കാര്യം ഇതാണ്. കർത്താവിനെ അവൾ സംബോധന ചെയ്യുന്നത് വളരെ അത്ഭുതകരമായ ഒരു സംബോധനയാണ്. കർത്താവേ, ദാവീദ് പുത്ര എന്ന് വിളിച്ചുകൊണ്ടാണ്. പ്രിയമുള്ളവരെ, രണ്ട് പ്രധാനപ്പെട്ട സംബോധനകളിലൂടെയാണ് അവൾ കർത്താവിൻ്റെ അരികിലേക്ക് വരുന്നത്. ഒന്നാമതായി യേശുക്രിസ്തുവിനെ കർത്താവേ എന്ന് സംബോധന ചെയ്യുന്നു. ഇവിടെ ഇതാ യഹൂദന്മാർ പോലും അങ്ങനെ സംബോധന ചെയ്യാതിരിക്കുമ്പോൾ ജാതീയ പശ്ചാത്തലത്തിലുള്ള ഒരു വിജാതീയ സമൂഹത്തിൽപ്പെട്ട ഒരു സ്ത്രീ വന്ന് കർത്താവിൻ്റെ അരികിൽ വന്നേച്ച് വിളിക്കുകയാണ്, കർത്താവേ, യജമാന എന്ന് വിളിച്ച് അവൻ്റെ കർത്തൃത്വം, അവൻ്റെ ദൈവത്വം സമ്പൂർണ്ണമായി അംഗീകരിക്കുകയാണ്.
പ്രിയമുള്ളവരെ എത്ര അത്ഭുതകരമായ കാര്യം. രണ്ടാമത്തെ കാര്യം, ഏറ്റവും അനുഗ്രഹീതമായ മറ്റൊരു പേരുകൂടെ വിളിക്കുന്നുണ്ട്, ദാവീദ് പുത്ര എന്നാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിൻ്റെ നിത്യ രാജ്യത്വം അവൾ അംഗീകരിക്കുകയാണ് എന്ന് മാത്രമല്ല, ദാവീദിൻ്റെ വംശത്തിൽ ഇതാ വാഗ്ദത്ത മശിഹയായി സമ്പൂർണ്ണ ദൈവം അവതരിച്ചിരിക്കുന്നു എന്നുള്ള അനുഗ്രഹീതമായ യാഥാർത്ഥ്യത്തെ അവൾ ആ വാക്കുകളിലൂടെ ഏറ്റുപറയുകയാണ്. എത്ര അനുഗ്രഹീതമായ ഒരു പ്രസ്താവന. കർത്താവിനെക്കുറിച്ച് കൂടുതൽ വിശാലമായി മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവൾ കർത്താവിൻ്റെ അരികിലേക്ക് വന്നത്. കർത്താവിനെ അവൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു എന്ന് മുന്നോട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, നാം കർത്താവിൻ്റെ അരികിലേക്ക് വരുമ്പോൾ കർത്താവിനെക്കുറിച്ച് എത്രത്തോളം നമുക്ക് ബോധ്യമുണ്ട്, കർത്താവിനെ നാം എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട്, കർത്താവിനെക്കുറിച്ച് പല ധാരണകളുള്ള ആളുകളുണ്ട്, പല നിലകളിൽ കർത്താവിനെ കാണുന്നവരുണ്ട്, ഗുരുവായി അല്ലെങ്കിൽ ഉപദേഷ്ടാവായി അല്ലെങ്കിൽ ഒരു മതസ്ഥാപകനായി ഒരു തത്വചിന്തകനായി കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച ആളായി ചിലപ്പോൾ ചില അത്ഭുതങ്ങളൊക്കെ ചെയ്ത ആളായി അങ്ങനെയൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഈ കനാന്യ സ്ത്രീ യേശു ക്രിസ്തു കർത്താവാണെന്ന് മനസ്സിലാക്കി, രണ്ടാമതായി അവൾ ദാവീദ് പുത്രൻ ആയി കർത്താവിനെ മനസ്സിലാക്കി, അഥവാ വാഗ്ദത്ത മശിഹയായി കർത്താവിനെ മനസ്സിലാക്കാൻ അവൾക്കിടയായി. എത്ര അനുഗ്രഹീതമായ, എത്ര അത്ഭുതകരമായ യാഥാർത്ഥ്യം. കർത്താവിനെക്കുറിച്ച് ഈ ബോധ്യം നിങ്ങൾക്കുണ്ടോ? കർത്താവിനെ രക്ഷിതാവായി, കർത്താവായി, സമ്പൂർണ്ണ ദൈവമായി, മശിഹയായി മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ഇവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, അവൾ പറയുന്ന കാര്യം, എന്നോട് കരുണ തോന്നേണമേ എന്നാണ് ഇവൾ നിലവിളിക്കുന്നത്. പ്രിയമുള്ളവരെ, കരുണ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അവൾക്കതിന് ആ നിലയിൽ കരുണ ലഭിക്കുവാൻ അർഹതയുള്ള ഒരാളല്ല. എന്നാൽ അവൾ പറയുന്നു, എന്നോട് കരുണ തോന്നണമേ, എന്നോട് ദയ തോന്നണമേ, എന്നോട് മനസ്സലിയണമേ. കർത്താവേ, നിൻ്റെ മനസ്സലിവിനോ നിൻ്റെ ദയയ്ക്കോ നിൻ്റെ കരുണയ്ക്കോ ഒന്നും എനിക്ക് യോഗ്യതയില്ല, എന്നാൽ എന്നോട് കരുണ തോന്നണമേ. പ്രിയമുള്ളവരെ, തിരുവെഴുത്ത് പറയുന്നു, കരുണ തോന്നേണം എന്നുള്ളവനോട് കരുണ തോന്നുന്ന ഒരു ദൈവമാണ്. ഒരു കാര്യം മറന്നു പോകരുത്, കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് കർത്താവ് എന്നോട് കരുണ കാണിക്കണമേ എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കരുണ ലഭിക്കാതെ പോയിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. കരുണ കാണിക്കുവാൻ മനസ്സുള്ള, കരുണയുള്ള, കരുണാസമ്പന്നനായ ഒരു കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. ഇവിടെ നാം കാണുന്നത് അവളുടെ പ്രശ്നമെന്താണ്. അവൾ പറയുന്ന കാര്യം ഇതാണ്, എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്നാണ് അവൾ പറയുന്നത്. ഭൂതങ്ങളാൽ ബാധിക്കപ്പെട്ട ഒരു മകളുള്ള ഒരു സ്ത്രീ, അവൾ നിലവിളിച്ച് കർത്താവിൻ്റെ അരികിൽ പറയുകയാണ്. എന്നാൽ കർത്താവ് ഒരു ഉത്തരവും അവൾക്ക് കൊടുക്കുന്നില്ല. അപ്പോൾ ശിഷ്യന്മാരുടെ ഒരു പ്രതികരണം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. അവൻ്റെ ശിഷ്യന്മാരടുക്ക വന്ന് അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചു കൊണ്ടുവരുന്നു, അവളെ പറഞ്ഞയക്കണമേ എന്ന് അവനോട് അപേക്ഷിച്ചു. ഇതാ ശിഷ്യന്മാരുടെ പ്രതികരണം ഇതാ, എങ്ങനെയെങ്കിലും അവളെ ഒന്ന് പറഞ്ഞു വിട്ടേക്ക്, കർത്താവെ ഇവൾ നമുക്കൊരു ശല്യമായി തീർന്നിരിക്കുക, ഇവൾ ഇങ്ങനെ പുറകെ നിലവിളിച്ചു കൊണ്ട് വരിക, അവൾ നമ്മളെ വിട്ടുപോകുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല കർത്താവെ, അതുകൊണ്ട് കർത്താവെ നീ എങ്ങനെയെങ്കിലും അവളെ ഒന്ന് പറഞ്ഞയച്ചു വിട്ടാൽ. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെ ഒരു മനോഭാവം ഇങ്ങനെയാകാറുണ്ടോ? ഒരു പ്രശ്നവുമായി, ഒരു ബുദ്ധിമുട്ടുമായി, ഒരു പ്രതിസന്ധിയുമായി നമ്മുടെ അടുത്തേക്ക് വരുന്ന ആളുകളെ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു വിടണം എന്നുള്ള ഒരു ലക്ഷ്യമാണോ നമുക്കുള്ളത്? അല്ല, കർത്താവിന് അങ്ങനെ ഒരു താല്പര്യം അല്ല കേട്ടോ. അവളുടെ ജീവിതത്തെക്കുറിച്ച് കാര്യമായ ഒരു കാര്യപരിപാടി കർത്താവിന് ഉണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നാം കർത്താവിൻ്റെ അരികിലേക്ക് വരുമ്പോൾ എങ്ങനെയെങ്കിലും നമ്മളെ ഒന്ന് പറഞ്ഞു വിടാൻ ആഗ്രഹിക്കുന്ന ഒരു കർത്താവിനെ അല്ല നാം കാണുന്നത്. നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകാൻ ആഗ്രഹിക്കുന്ന ഒരു കർത്താവ്. പ്രിയമുള്ളവരെ, നമ്മൾ ആരുടെയൊക്കെ അരികിൽ ചെന്നാലും അവരൊക്കെ നമ്മളെ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു വിടാനേ ശ്രമിക്കത്തുള്ളൂ. ഈ ശിഷ്യന്മാരുടെ മനോഭാവം അതായിരുന്നു. എന്നാൽ കർത്താവിൻ്റെ അരികിലേക്ക് നാം ചെന്നാൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക്, നമ്മുടെ ചോദ്യങ്ങൾക്ക്, നമ്മുടെ ആശങ്കകൾക്ക്, നമ്മുടെ ആകുലതകൾക്ക് അവിടെ മറുപടിയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ കർത്താവ് അവളോട് പറയുന്ന കാര്യം ഇതാണ്, അതിനവൻ ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു. കർത്താവ് ഇവൾക്ക് കൊടുക്കുന്ന മറുപടി, ശിഷ്യന്മാർ വന്ന് പറയുക, കർത്താവ് ഇവളെ എങ്ങനെയെങ്കിലും പറഞ്ഞു വിട്ടേക്ക്, അഥവാ ഇവളുടെ പ്രശ്നം ഏതെങ്കിലും നില പരിഹരിക്കാമെങ്കിൽ പരിഹരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ആ കർത്താവ് അങ്ങ് ചെയ്യ് എന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും ഇവളെ ഒന്ന് പറഞ്ഞു വിട്ടെ. കർത്താവ് അതിന് കൊടുക്കുന്ന മറുപടി ഇതാണ്, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്ക്, അഥവാ യഹൂദ ജനത്തിൻ്റെ അടുക്കിലേക്കാണ് എന്നെ അയച്ചിരിക്കുന്നത്.
എന്നെ നിന്റെ അടുക്കലേക്ക് അയച്ചിട്ടില്ല എന്നുള്ള കർത്താവിൻ്റെ വളരെ വ്യക്തമായ ഒരു മറുപടി കേട്ടിട്ടും അവൾ പുറകോട്ട് പോകുന്നില്ല. അവൾ എന്താ ചെയ്യുന്നത്? അവൾ പറയുന്നത്, അവൾ വന്ന് കർത്താവ് എന്നെ സഹായിക്കണമേ എന്നവൾ നിലവിളിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആദ്യം അവൾ പറഞ്ഞ കർത്താവ് എന്നോട് കരുണ തോന്നണമേ എന്നുള്ളതാണ്. കർത്താവ് പറഞ്ഞു, കരുണ അർഹിക്കത്തക്ക ഒരു യോഗ്യത നിനക്കില്ല. അപ്പോൾ അവൾ പറയുന്നു, കർത്താവ് എന്നെ സഹായിക്കണമേ, എന്നെ ഒന്ന് സഹായിക്കാൻ നിനക്ക് സാധിക്കും, എന്നെ സഹായിക്കാൻ നിനക്ക് മാത്രമാണ് സാധിക്കുന്നത്, കർത്താവ് എന്നെ ഒന്ന് സഹായിക്കണമേ എന്നുള്ള നിലവിളി അവൾ തുടരുകയാണ്. അപ്പോൾ കർത്താവിൻ്റെ മറുപടി എന്താ? മാത്രമല്ല, അങ്ങനെ പറഞ്ഞതിന് ശേഷം ആദ്യം അവൾ നിലവിളിക്കുകയായിരുന്നു. ഇപ്പോഴിതാ കർത്താവിൻ്റെ പാദത്തിങ്കൾ സാഷ്ടാംഗം വീണ് നമസ്കരിക്കുകയാണ്. അവൾക്കൊരു കാര്യം അറിയാം, അവളെ സഹായിക്കാനായിട്ട് കർത്താവിന് മാത്രമേ സാധിക്കത്തുള്ളൂ. പ്രിയമുള്ളവരെ, എന്നെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യ ജീവിതമേ, അവിടെ ഇവിടെ ഒന്നും പോയി അന്വേഷിക്കേണ്ട കേട്ടോ. അവൻ്റെ പാദത്തിൽ ചെന്ന് അവൻ്റെ കാൽക്കൽ വീണാൽ മതി. നിന്റെ ജീവിതത്തെ ആകമാനം സഹായിക്കുവാൻ കർത്താവിന് മാത്രമാണ് സാധിക്കുന്നത്, അവന് മാത്രമേ സഹായിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. കർത്താവിൻ്റെ അരികിലേക്ക് അവൾ ചെന്നു, കർത്താവിൻ്റെ പാദത്തിൽ അവൾ വീണു. എന്താ സംഭവിച്ചത്? അവിടെ വായിക്കുന്നു, അവനോ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് കർത്താവ് ഉത്തരം പറയുകയാണ്. അടുത്ത കർത്താവിൻ്റെ മറുപടിയും ഒരു നിഷേധാത്മകമായ മറുപടിയാണെന്ന് തോന്നാവുന്ന മറുപടിയാണ്. ആദ്യം കർത്താവ് പറഞ്ഞു, എന്നെ നിൻ്റെ അടുക്കലേക്ക്, നിങ്ങളുടെ കൂട്ടത്തിൻ്റെ അടുക്കലേക്ക് വിട്ടിട്ടില്ല. രണ്ടാമത് കർത്താവ് പറഞ്ഞു, നിന്നെ സഹായിക്കുന്നത് ഒരു യോഗ്യമായ കാര്യമായി എനിക്ക് തോന്നുന്നില്ല. കാരണം മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല. ഇവിടെ യഹൂദൻ പുറജാതികളെ, വിജാതീയ സമൂഹത്തെ നായ്ക്കളായിട്ടാണ് പലപ്പോഴും പരിഗണിച്ചിരുന്നത്. കർത്താവ് ആ ഒരു കാര്യത്തെപ്പറ്റി അവളെ ഒന്ന് ഓർമ്മിപ്പിക്കുക, നിന്നെ യഹൂദൻ കാണുന്നത് ഒരു നായ്ക്ക് തുല്യമാണ്. നിന്നെ സഹായിക്കുക എന്നുള്ളത് ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം സങ്കല്പിക്കാവുന്ന കാര്യമല്ല. എന്നാൽ അവളുടെ മറുപടി വളരെ ശ്രദ്ധേയമായിരുന്നു. അവൾ അപ്പോഴും പുറകോട്ട് മാറുന്നില്ല. അവൾ പറഞ്ഞു, അതേ കർത്താവേ. അവൾ പറഞ്ഞു, ശരിയാ കർത്താവേ, അങ്ങ് പറഞ്ഞത് ശരിയാ, പക്ഷേ ഒരു കാര്യമുണ്ട്, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ. അവൾ പറഞ്ഞ മറുപടി ഇതാണ്, കർത്താവേ അങ്ങ് പറഞ്ഞ കാര്യം ശരിയാ, ഞാൻ ഒരു നായെപ്പോലെ പരിഗണിക്കപ്പെട്ട ഒരാളാണ്, എന്നോട് കരുണ തോന്നുവാൻ എനിക്ക് യാതൊരു യോഗ്യതയുമില്ല, എനിക്ക് സഹായം ലഭിക്കുവാൻ ഒരു നിലയിലും അർഹതയില്ല. എന്നാൽ കർത്താവേ, നിനക്കെന്നെ സഹായിക്കാനായിട്ട് കഴിയും. ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന ആ നുറുക്ക് കഷ്ണങ്ങളുണ്ടല്ലോ, നായ്ക്കുട്ടികളുടെ വിശപ്പകറ്റുവാൻ കാരണമായിട്ട് തീരുന്നുണ്ട് കർത്താവേ. അതുകൊണ്ട് നായ്ക്കളും അങ്ങനെ ആഹാരം കഴിക്കുന്നുണ്ട് കർത്താവേ. എന്നോട് കരുണ തോന്നണമേ. എന്തുകൊണ്ടായിരിക്കും ഈ സ്ത്രീ കർത്താവിനെ ഇങ്ങനെ പിന്തുടർന്ന് തൻ്റെ മകൾക്ക് വേണ്ടി നിലവിളിക്കുന്നത്? പ്രിയമുള്ളവരെ, അവൾക്ക് തൻ്റെ തലമുറയെക്കുറിച്ച് വലിയ ഭാരമുണ്ടായിരുന്നു. ഭൂതോപദ്രവത്തിൽ അവസാനിച്ചു തീരേണ്ടതല്ല തൻ്റെ തലമുറയെന്ന് അവൾക്ക് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവകരങ്ങളിലെ ഒരു അത്ഭുതമായി ആ പെൺകുട്ടി മാറിയതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? അവളുടെ മാതാവ് ദൈവസന്നിധിയിൽ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായി എന്നുള്ളത് കൊണ്ടാണ്. പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ, അവർക്കാണ് തങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം കാണാൻ സാധിക്കുക. ആവർത്തിച്ച് ഞാൻ പറയട്ടെ, പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾക്ക്, ദൈവസന്നിധിയിൽ ഇടിവിൽ നിന്ന് തങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി നിലവിളിക്കുന്ന മാതാപിതാക്കൾക്ക് മാത്രമാണ് തങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ തലമുറകളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ, അവരെ ദൈവീക ദർശനമുള്ളവരായി മാറ്റുവാൻ, സ്വർഗീയ പദ്ധതിയുടെ ഉപകരണങ്ങളാക്കി അവരെ മാറ്റുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് മനസ്സുണ്ട്. പക്ഷേ ദൈവം ഒന്നാഗ്രഹിക്കുന്നുണ്ട്, കർത്താവ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്, നാം ദൈവസന്നിധിയിൽ അവർക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുമെന്ന് കർത്താവ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവിടെ കർത്താവ് അവൾക്ക് കൊടുക്കുന്ന മറുപടി എത്ര ശ്രദ്ധേയമാണെന്നറിയാമോ? മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യമാണ് ഞാൻ വായിക്കുന്ന. ആ വാക്യത്തിലേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാലും, യേശു അവളോട്, സ്ത്രീയെ നിന്റെ വിശ്വാസം വലിയതാ. ദൈവത്തിന് സ്തോത്രം. അവളുടെ വിശ്വാസത്തെയാണ്
കർത്താവ് ആദരിച്ചത്. വിടാതെ കർത്താവിനെ പിന്തുടർന്ന ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്കറിയാമായിരുന്ന ഏറ്റവും അനുഗ്രഹീതമായൊരു യാഥാർത്ഥ്യം, ഇവൻ എൻ്റെ മകളുടെ പ്രശ്നം പരിഹരിക്കുവാൻ കഴിയുന്നവനാണ് എന്നുള്ളതാണ്. അവിടുന്ന് കർത്താവാണ്, അവിടുന്ന് ദൈവമാണ്, അവിടുന്ന് രക്ഷിതാവാണെന്ന് ഈ സ്ത്രീക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. അവൾ കർത്താവിൽ സമ്പൂർണമായിട്ട് വിശ്വസിച്ചു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് കർത്താവ് അവളോട് പറഞ്ഞു, സ്ത്രീയെ നിന്റെ വിശ്വാസം വലിയതാ, എന്നെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യ ജീവിതമേ. ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിമിഷത്തിൽ നിങ്ങളുടെ വിശ്വാസത്തെ സ്വർഗം എങ്ങനെ വിലമതിക്കും? നിങ്ങളുടെ വിശ്വാസത്തെ വലിയതായി കാണുവാൻ കർത്താവിന് കഴിയുമോ? അതിനെ കർത്താവ് എത്രത്തോളം മൂല്യവത്തായി കാണാനായിട്ട് കർത്താവിന് കഴിയും? ഈ സ്ത്രീയുടെ വിശ്വാസത്തെ നോക്കി, പുറജാതിക്കാരിയായ, ആരും പരിഗണിക്കാനില്ലാത്ത, എല്ലാവരും ഉപേക്ഷിച്ചു കളഞ്ഞ, ഭൂതോപദ്രവം വീട്ടിൽ നിലനിൽക്കുന്ന ഒരു സ്ത്രീയുടെ ജീവിതത്തെ നോക്കി കർത്താവ് പറയുന്നു, നിന്റെ വിശ്വാസം വലിയതാ. നിന്റെ വീട് വലിയതെന്നല്ല, നിന്റെ പണം വലിയതെന്നല്ല, നിന്റെ കഴിവുകൾ വലിയതെന്നല്ല, നിന്റെ സൗന്ദര്യം വലിയതെന്നല്ല, നിന്റെ വിശ്വാസം വലിയതാ. ഈ ഭൂമിയിൽ വെച്ച് ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒരു സാക്ഷ്യം കേൾക്കുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എത്ര അനുഗ്രഹീതമായിരുന്നല്ലേ, എത്ര അത്ഭുതകരമായ ഒരു സാക്ഷ്യമാണ് കർത്താവിൽ നിന്ന് കേൾക്കാനായിട്ട് കഴിഞ്ഞത്. വിശ്വാസത്തിൻ്റെ നായകനിൽ നിന്ന് വിശ്വാസം വലിയതാണെന്നുള്ള സാക്ഷ്യം ആ സ്ത്രീക്ക് കേൾക്കാനായിട്ട് കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അവളുടെ വിശ്വാസത്തെ സ്വർഗം ആദരിച്ചു. മാത്രമല്ല, അതിനുശേഷം എന്ത് സംഭവിച്ചു? നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ഓ, ദൈവത്തിന് സ്തോത്രം. ആ മകളുമായിട്ട് കർത്താവിൻ്റെ അടുക്കൽ അവൾ വന്നില്ല, ആ മകളെ കർത്താവ് കണ്ടില്ല. എന്നാൽ കർത്താവ് അവളോട് പറഞ്ഞു, നിൻ്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ. കർത്താവിന് സമയമോ ദൂരമോ ഒന്നും ഒരു പ്രശ്നമേ അല്ല എന്ന് നാം നേരത്തെ ചിന്തിച്ച അത്ഭുതങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. കർത്താവിന് എവിടെയും എപ്പോഴും പ്രവർത്തിക്കാനായിട്ട് കഴിയും. അവളുടെ വിശ്വാസത്തെ ആദരിച്ച കർത്താവ് പറഞ്ഞു, സ്ത്രീയെ, നിൻ്റെ വിശ്വാസം വലിയത്, നിൻ്റെ ഇഷ്ടം പോലെ നീ എന്താണോ ആഗ്രഹിച്ച് എൻ്റെ അരികിലേക്ക് വന്നത് അത് നിൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ. പ്രിയമുള്ളവരെ, എന്താ സംഭവിച്ചതെന്ന് നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അവിടെ നാം കാണുന്നുണ്ട് എന്താണ് സംഭവിച്ചത്. അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, അതിൻ്റെ മർക്കോസിൻ്റെ സുവിശേഷം 7:30. അവൾ വീട്ടിൽ വന്നാറേ മകൾ കിടക്കമേൽ കിടക്കുന്നതും ഭൂതം വിട്ടുപോയതും കണ്ടു. ആ നിമിഷം തന്നെ, കർത്താവ് പറഞ്ഞ ആ നിമിഷം തന്നെ അവളുടെ ജീവിതത്തിൽ രൂപാന്തരം സംഭവിച്ചു. അവളുടെ പ്രാർത്ഥനകൾക്ക് ഫലമുണ്ടായി, അവളുടെ കണ്ണുനീരിന് മറുപടി ഉണ്ടായി, അവളുടെ വിശ്വാസത്തെ സ്വർഗം ആദരിക്കാനിടയായി. പ്രിയമുള്ളവരെ, അവളുടെ ജീവിതത്തിന് മാറ്റമുണ്ടായി, അവളുടെ ജീവിതത്തിൽ വലിയ സമാധാനം കടന്നു വന്നു. അവളുടെ മകളുടെ ജീവിതം കർത്താവ് മാറ്റിയെഴുതി. ആ പെൺകുട്ടിയുടെ ഭൂതോപദ്രവം പൂർണ്ണമായി മാറി. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വിശ്വസിക്കാനായിട്ട് കഴിയും ആ കുടുംബം കർത്താവിനായി ജീവിച്ചെന്ന. ഓ, എന്തൊരു അത്ഭുതകരമായ യാഥാർത്ഥ്യമല്ലേ. കർത്താവിൻ്റെ പിന്നാലെ കർത്താവിനെ അനുഗമിച്ചവരാരും നിരാശരായി പോയിട്ടില്ല. വിശ്വാസത്തോടെ കർത്താവിനെ പിൻചെന്നവരെ ആരെയും കർത്താവ് നിരാശരാക്കി മടക്കി അയച്ചിട്ടില്ല. അവരുടെയൊക്കെ ജീവിതങ്ങളെ കർത്താവ് മാറ്റി എഴുതിയിട്ടുണ്ട്. എന്നെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യ ജീവിതമേ, നിൻ്റെ ജീവിതവും മാറ്റി എഴുതുവാൻ കർത്താവിന് മനസ്സുണ്ട്. ആ പാവപ്പെട്ട സ്ത്രീയെ പോലെ കർത്താവിൻ്റെ പിന്നാലെ ചെല്ലുവാൻ നിനക്ക് മനസ്സുണ്ടോ? കർത്താവിൻ്റെ സന്നിധിയിൽ ഇടിവിൽ നിന്ന് നിലവിളിക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ? നിൻ്റെ വിശ്വാസത്തെ കർത്താവ് ആദരിക്കും. പൂർണ്ണ വിശ്വാസത്തോടെ വിളിച്ചപേക്ഷിക്കാൻ മനസ്സുണ്ടോ? നിൻ്റെ ജീവിതത്തിലും കർത്താവ് ഒരു അത്ഭുതം ചെയ്യും. അങ്ങനെ ഒരു അത്ഭുതത്തിൻ്റെ സാക്ഷിയായി തീരുവാൻ ഈ ലളിതമായ ചിന്തകൾ മുഖാന്തരമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആ കനാന്യ സ്ത്രീയുടെ കുടുംബം എത്ര വലിയ സന്തോഷത്തിലേക്ക് നീങ്ങി. കർത്താവ് അവരുടെ ജീവിതത്തിൽ ഇടപെട്ടപ്പോൾ അവരുടെ ജീവിതത്തിന് വലിയ രൂപാന്തരമുണ്ടായി. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്ന നിമിഷം നിങ്ങളുടെ ജീവിതത്തിന് മാറ്റമുണ്ടാകും, നിങ്ങളുടെ കുടുംബത്തിന് മാറ്റമുണ്ടാകും, നിങ്ങളുടെ അവസ്ഥകൾക്ക് മാറ്റമുണ്ടാകും. അങ്ങനെ അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയുന്ന കർത്താവ് ജീവിക്കുന്നു. ഈ നല്ല കർത്താവിൽ ആശ്രയിക്കുക. ആ സ്ത്രീ ചെയ്തതുപോലെ കർത്താവിൻ്റെ കാൽക്കൽ വീഴുക, കർത്താവേ എന്ന് നിലവിളിക്കുക, കർത്താവിനോട് കാര്യങ്ങളെ പറയുക, കർത്താവിൽ പൂർണ്ണമായി വിശ്വസിക്കുക. വിശ്വസിക്കുന്നവരെ ആദരിക്കുന്ന വിശ്വസ്തനായ കർത്താവ് ജീവിക്കുന്നു. കർത്താവ് അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. അങ്ങനെയൊരു അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിലും നിറവേറുവാൻ സർവകൃപാലുവായ കർത്താവിടയാക്കി തീർക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുവാനാകട്ടെ.
Thank you.